നിന്നതെന്തെ, മുന്നിൽ നിന്നതെന്തെ, എവിടാ സ്വപ്നം കാണു കാണോ? ഒന്നുമില്ല. എവിടെ പോകുന്നു? ഞാൻ കാർ കൊണ്ടുപോയാക്കാം. സങ്കടം പറയാനുണ്ട്. പറയേ. ഞാനൊരു പാവപ്പെട്ട തട്ടാനാണ് സാർ. ഇവിടെ ഒരു കള്ളനെ പിടിച്ചപ്പോ അവ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം എന്റെ കടയിലാണ് കൊണ്ടുവന്ന് വിറ്റതെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും തൊണ്ടി സാധനങ്ങളാണെന്നും പറഞ്ഞ് കടയിലുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇങ്ങ് എടുത്തോണ്ട് പോന്നു. എന്നിട്ട് ഇപ്പൊ കേസ് വിധിയായി. എടുത്തുകൊണ്ടുപോയ സാധനങ്ങളൊക്കെ തിരിച്ചു തരാൻ ഉത്തരവുമായി. പക്ഷേ ഒരു മാല കാണുന്നില്ല. മാല കാണാനില്ലേ? ഇല്ല അമ്മന്നെ. ഒരു കൂട്ടർ പൊന്നുകൊണ്ട് തന്നിട്ട് പണിത് വെച്ചിരുന്നതാ. മൂന്നര പവനുണ്ടായിരുന്നു. അതിപ്പോ ലിസ്റ്റിലും ഇല്ല, കെട്ടിലും ഇല്ല. ലിസ്റ്റിലില്ലെങ്കിൽ പിന്നെ കെട്ടിലെങ്ങനെ ഉണ്ടാവും? എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല സാർ. ഈശ്വര സാക്ഷിയായിട്ടും ഞാൻ സത്യമാണ് പറയുന്നത്. ഉടമസ്ഥന് മാല കൊടുത്തില്ലെങ്കിൽ എനിക്ക് നാട്ടിൽ ജീവിക്കാൻ ഒക്കുകയല്ല. ഇയാളുടെ കടയിൽനിന്ന് ആ തൊണ്ടി സാധനം എടുത്തായിരുന്നു. കോന്റബിളായിരുന്നു സാർ. ലിസ്റ്റ് ഏതാക്കിയതോ? അതും അദ്ദേഹമായിരുന്നു. അല്ല വിളിച്ചേ. അദ്ദേഹം ഒന്നും വന്നിട്ടില്ല. എന്റെ ഗുരുവായൂരപ്പനാണ്. ഞാൻ മനസ്സാവാച കർമ്മ അറിഞ്ഞല്ലേ. എന്റെ തൊപ്പി പോകുന്ന പണിയല്ലേ. ഞാനത് ചെയ്യുമോ ഏമാനെ? തനിക്ക് തന്റെ കാലാവധി തീരുന്നതുവരെ ജോലി ചെയ്ത് പെൻഷൻ വാങ്ങിച്ച് വീട്ടിലിരിക്കണോ അതോ ശിക്ഷ വാങ്ങിച്ച് ജയിലിൽ കിടക്കണോ? അയ്യോ, അങ്ങനെ അറം വരുന്ന വാക്കൊന്നും പറയല്ലേ ഏമാനെ. ആ കടയിലിരുന്ന ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് വന്നത് താനല്ലേ? അതെ. ലിസ്റ്റ് തയ്യാറാക്കിയതോ? അതും ഞാൻ തന്നെയാണ്. ആ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് താനാണ് മാല എടുത്ത് മാറ്റിയെന്ന് ഞാൻ പറയുന്നു. അല്ലെന്ന് പറയാം. മര്യാദയ്ക്ക് അതിങ്ങോട്ട് എടുത്തോണ്ട് തന്നാൽ തന്നെ ഞാൻ രക്ഷിക്കാം. ഇല്ലെങ്കിൽ തന്റെ ജോലിയും പോവും, താൻ ജയിലാവും. എന്തു പറയുന്നു? ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഏമാനെ? മൂന്നര പവന്റെ മാലയ്ക്ക് ഞാൻ എവിടെ പോവും? സാറ് ഇതാണ് മാല. ഇതെവിടെ നീട്ടി? കിട്ടിയതല്ല സാറേ, ചിട്ടി പിടിച്ച പണത്തിന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് അച്ഛൻ ഉണ്ടെന്ന് തന്നതാ. ഇതാണോ തന്നെ മാല? അതെ ഏമാനെ, ഇത് തന്നെയാ. ഇപ്പൊ എന്ത് പറയുന്നു? അയ്യോ എന്റെ പൊന്നേമാനെ, രക്ഷിക്കണം. മൂന്നെണ്ണത്തിലെ കെട്ടിച്ച് വിട്ട പാട് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഇവള് നാലാമത്തവള. ഇവക്ക് വേണ്ടി ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്റെ ജോലി കളയരുത്, എന്നെ ജയിലിൽ കയറ്റരുത് ഏമാനെ. ശരി, തന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. മേലാൽ ഇതാവർത്തിച്ചാൽ അപ്പൊ ആ മാല മോഷ്ടിച്ചതായിരുന്നു അല്ലേ? ഈ കണക്ക് എന്റെ മൂന്ന് മക്കളെ കഴുത്തിലിട്ട് അയച്ചത് ആരുടെയൊക്കെ തൊണ്ടിയായിരുന്നു? അതൊന്നും തൊണ്ടി നീർക്കോടി ഒന്നും അല്ലായിരുന്നു കാർത്തിയായി. പക്ഷെ ഇത് തൊണ്ടിയായി. എന്നാലും അതെടുത്ത് കൊടുക്കാൻ വരുന്നടി വണ്ടി. അച്ഛന് ജയിലിൽ കേട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ എടുത്തു കൊടുത്തത്. ഞാൻ ജയിലിൽ പോയാലും നിന്റെ കല്യാണം നടക്കുമായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അവിടെ കല്യാണം നടത്തണ്ട. അവള് വീട്ടിൽ നിന്നോളൂ. കേറ്റുപോകത്തൊന്നുമില്ല. നിന്നോ? ആര് പറഞ്ഞു വേണ്ടെന്ന്?
ഡിയർ മിസ്റ്റർ സുരേഷ്, നിങ്ങളുടെ ഒരു സഹപാഠിയുടെ കത്താണിത്. ഞാൻ ആരാണെന്ന് സമയം വരുമ്പോൾ അറിയിക്കാം. ജനിച്ച നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. മുൻപിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടും അനുഗ്രഹത്തോടും കൂടി ഇവിടുത്തെ ചില പ്രമാണിമാർ സർക്കാരിനെ വഞ്ചിക്കുന്ന പല കാര്യങ്ങളും ചെയ്തിരുന്നു. അതിന്നും തുടരുന്നു. ഇവിടുത്തെ പ്രധാന അബ്കാരി കോൺട്രാക്ടർക്ക് വേണ്ടി ടാങ്കർ ലോറികളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് ഇവിടെ വരുന്നുണ്ട്. പട്ടണത്തിന് വടക്കേ അതിർത്തിയിലുള്ള കോൺട്രാക്ടറുടെ ഗോഡൌണിൽ രാത്രി സമയത്താണ് ടാങ്കർ ലോറികൾ എത്തുന്നത്. അകത്തേക്ക് വേഗം ടാങ്കിൽ നിറക്കൂ. കർണാടകത്തിൽ നിന്നുള്ള ലോറി എത്തുന്നതിന് മുമ്പ് പണി തീർക്കണം. പോയിക്കോ. സി കോളിംഗ് സീബ. ഓവർ. സീബ്ര ഓൺ ദ ലൈൻ. സീബ്ര ഓൺ ദ ലൈൻ. ഓവർ. ആദ്യത്തെ ടാങ്കർ ഗോഡൌണിലേക്ക് കടന്നിട്ടുണ്ട്. ഉടനെ പുറപ്പെടുക. ഓവർ. ഐ ആം പ്രൊസീഡിംഗ് ഇമ്മീഡിയറ്റ്ലി. ഓവർ. നിങ്ങൾ നേരത്തെ എത്തിയോ? അല്പം വെയിറ്റ് ചെയ്യൂ. ഹലോ, വലയങ്ങാരം ഷേ. ഞാൻ സദാശിവനാ. രണ്ട് ലോറി സ്പിരിറ്റും എത്തിയിട്ടുണ്ട്. വേഗം അത് പകർത്തിയിട്ട് വണ്ടികൾ മടക്കി അയക്കും. ഇന്ന് രാത്രി തന്നെ അത് പ്രോസസ് ചെയ്യണം. നാളെ 100 കേസ് ബ്രാൻഡി കൊച്ചിക്ക് അയക്കണം. ശരി മുതലാളി. ഇത് ബാലഗംഗാധര മുതലാളിയുടേതാണ്. അതുകൊണ്ട് സാർ, ഇതുവരെ ആരും ഇങ്ങനെ ഇവിടെ കടന്നിട്ടില്ല. സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ. പയ്യന് ജോലി കിട്ടിയിട്ട് കുറച്ചു കാലമല്ലായുള്ളൂ. അതിനെടുത്തിയാട്ടോ
ഞാൻ ഏതായാലും മേൽനടപടിക്കും പ്രതികാരത്തിനും ഒന്നും പോകുന്നില്ല. കേസ് ചാർജ് ചെയ്യാതെ അവരെ ഇന്ന് വിട്ടയക്കാൻ പറഞ്ഞാൽ മതി. ഞാനിതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ ഞാൻ ജയനെ വിളിച്ച് പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചെറിയ കാര്യത്തിന് ഞാൻ മിനിസ്റ്റർ വിളിച്ച് പറയണോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എങ്കിൽ ജയൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞ് അവരെ ഇറക്കി വിളിക്കും. സുരേഷ് നമ്മുടെ പയ്യനായി പോയില്ലേ? ഇല്ലെങ്കിൽ നടന്നൊക്കെ മറന്നേക്കും. ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ ചെന്ന് സുരേഷിനെ കണ്ട് കേസ് ചാർജ് ചെയ്യിക്കാതെ അവരെ വിളിച്ചേക്കാം. ചേട്ടനി പ്രശ്നത്തില് ഇത്രയേറെ താല്പര്യം ഉണ്ടാവാൻ എന്താ കാര്യം? എന്താ കാര്യം എന്ന് ചോദിച്ചാ മാന്യനായ നമ്മുടെ ഒരു കുടുംബ സുഹൃത്ത് വിളിച്ചു പറഞ്ഞാ ഞാനത് ചെയ്യണ്ടേ? മാന്യനായ ഈ കുടുംബ സുഹൃത്ത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ചേട്ടനറിയോ? അയാൾ എന്തും ചെയ്യട്ടെ, നമുക്ക് എന്ത് വേണം? ചേട്ടനത് പറയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. ഇത് വളരെ കാലമായി നടക്കുന്ന ഒരു ഏർപ്പാടാണ്. ആ ഗോഡൌണിൽ കള്ളക്കടത്തായി കൊണ്ടിരുന്ന സ്പിരിറ്റ് സ്റ്റോറിയാൻ പ്രത്യേക ടാങ്കുകളുണ്ട്. കണ്ടേക്കാം, സർക്കാരിൽ സ്വാധീനമുള്ളവർ അങ്ങനെ പലതും ചെയ്യും. അവിടെ സ്റ്റോറി ചെയ്യുന്ന സ്പിരിറ്റിൽ നിറം കലർത്തി ഫോറിൻ ലിക്കറിന്റെ ലേബിൾ ഒട്ടിച്ച് ഈ പറയുന്ന നമ്മുടെ കുടുംബ സുഹൃത്ത് മാർക്കറ്റ് വിറ്റഴിക്കുകയാണ്. ഇതുകൊണ്ട് സർക്കാരിന് എത്ര കോടി രൂപയുടെ നഷ്ടമാണെന്നറിയോ? സർക്കാരിന്റെ നഷ്ടമോ? എടാ, ഈ സർക്കാർ തന്നെ വലിയൊരു നഷ്ടമല്ലേ? നീ ജീവിക്കാൻ പഠിക്കും സുരേഷ്. നിനക്കെന്താ വേണ്ടതെന്ന് പറയും, ഞാൻ അദ്ദേഹത്തോട് വാങ്ങിച്ചു തരാം. അറസ്റ്റ് ചെയ്തൊരു വിട്ടയച്ചേ. എന്തു പറയുന്നു? ചേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഈ സമയത്ത് ഞാൻ ചെറിയൊരു സമ്മാനം കൊടുക്കുമായിരുന്നു. കരണക്കുട്ടിക്കൊരാടി. സുരേഷ്, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്നെ പോലുള്ള പലരും ഇവിടെ എന്തെല്ലാമോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ഈ രാജ്യത്തൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതയ്ക്ക് മുമ്പിൽ നേട്ടവും കോട്ടവും ബന്ധുത്വമൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യും, അതിലിടപെടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഈ മാതിരി കാര്യങ്ങൾക്ക് വേണ്ടി ചേട്ടൻ ഇനി ഇവിടെ വരരുത്. പ്ലീസ് ഗോ. നീ സത്യമാണോ പറയുന്നത്? ഇറങ്ങിപ്പോവാൻ നിന്നോട് അവൻ പറഞ്ഞോ? ഇറങ്ങിപ്പോന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു. ഞാനിത് വിശ്വസിക്കില്ല. എന്തൊക്കെയായാലും അവൻ എന്റെ അനിയനല്ലേ? ആ ധൈര്യം വെച്ചോണ്ട കൊച്ചമ്മേ ഞാൻ പോയത്. പക്ഷേ വേട്ട വേണ്ടാത്ത കാര്യത്തിനൊക്കെ ശുപാർശ ചെയ്യാൻ പോയെന്തിന്? വേണ്ടാത്ത കാര്യമാണോടി? ബാലഗംഗാധരൻ നമ്മുടെ കുടുംബ സുഹൃത്താ. എന്റെ അച്ഛാ, ഇനിയെങ്കിലും ഒരു പറയാതിരിക്കേ. ഇങ്ങനെയുള്ളവരൊക്കെ കുടുംബ സുഹൃത്തുക്കളാണെന്ന് പറയുന്ന തന്നെ അവമാനമാ. സുരേഷ് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കാം. മാതാ, ഇവക്ക് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ ആവത്ത. കടിഞ്ഞാണേ, സ്വന്തം കയറ്റിട്ടാ മതി. ലേഖേ, നാട്ടിലുള്ള സർവ ഉദ്യോഗസ്ഥന്മാരും വെണ്ണാരം വളരെ പാക്കറ്റിനാണ്. അവർക്കൊരു ആവശ്യം വന്നാൽ അദ്ദേഹം മുന്നും പിന്നും നോക്കാതെ പണം വാരിക്കോരി ചെലവാക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ആപത്ത് വന്നാൽ ഉദ്യോഗസ്ഥന്മാർ നോക്കിക്കൂ. ഞാനീ കാണിച്ചതൊക്കെ ശരിയാണെന്നാണ് അച്ഛൻ പറയുന്നത്? തെറ്റും ശരിയൊക്കെ നമ്മൾ എന്തിനാടി അന്വേഷിക്കുന്നത്? അവർക്ക് വലിയ ആളുകളാ മോളെ. നേരാ, അവരെന്ത് ചെയ്താലും നമ്മൾ കണ്ടില്ലെന്ന് വെച്ചേക്കാ നല്ലത്. ഇക്കണക്കിന് പണവും സ്വാധീനമുള്ളവർ എന്ത് വിചാരിച്ചാലും ഇവിടെ നടക്കുമല്ലോ. അതല്ലേ നടക്കുന്നത്? പിടിച്ചുകാരെ പിടിച്ചോണ്ട് വന്നപ്പോഴേ ഞാൻ എസ് ഐയോട് പറഞ്ഞതാ, കേസ് ചാർജ് ചെയ്യണ്ട, വിട്ടേക്കാം. കേട്ടില്ല? ഇപ്പതേ മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ കമാന്ന് രക്ഷം മിണ്ടാതെ ഇറക്കി വിട്ടില്ലേ. പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എന്തിനാ വെച്ചിരിക്കുന്നത്? എന്തിനാ വെച്ചിരിക്കുന്നോ? അവര് ആഡംബരത്തിന് വേണ്ടിയല്ലേ. പ്രധാന ജോലി മന്ത്രിമാർക്ക് എസ്കോർട്ട്. അതെ, നിന്റെ അമ്മ നായർക്ക്. ചേട്ടൻ എന്തിനാ വിളിച്ചത്? ലേഖയ്ക്ക് വേണ്ടി നൈജീരിയ എന്നും അമ്മ ഒരു സമ്മാനം അയച്ചിട്ടുണ്ട്. ഇതാ എന്തേത് നോക്കണം. അതിലേത് സാരിയാ കൂടുതൽ ഇഷ്ടമായത്? എന്നെ ഇഷ്ടമായി. അമ്മ ഇത് അയച്ചത് എന്തിനു വേണ്ടിയായിരിക്കും? സാരിയല്ലേ, രാത്രി പുതിക്കാനായിരിക്കില്ല. അതിലേറ്റവും നല്ല സാരി ഏതാണെന്ന് പറയാമോ? ഇതാണെന്ന് തോന്നുന്നു. അത്ഭുതമായിരിക്കുന്നു. എനിക്കോ തന്നെ തോന്നിയത്. എന്താ ഇതിന്റെ ഒരു അർത്ഥം? വിശേഷിച്ച് അർത്ഥമൊന്നുമില്ല. ഉണ്ട്, നമ്മുടെ മനസ്സിന്റെ പൊരുത്തം. ശരിയല്ലേ? അല്ല, മനസ്സിന് നിങ്ങാത്തരുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല എന്റെ മനസ്സ്. ആ എസ്കോർട്ട് കാർ ഉണ്ടായിരുന്നെങ്കിൽ അതിലെങ്കിലും പോകാമായിരുന്നു. പാർട്ടി മീറ്റിംഗിന് പോകുന്നതുകൊണ്ടാ ഞാൻ എസ്കോർട്ട് വേണ്ടാതെ മീറ്റിംഗ് തുടങ്ങില്ലല്ലോ. അല്ല, ശിക്ഷയായി പോയി. മിനിസ്റ്റർ അല്ലാതെ പാർട്ടി മീറ്റിംഗോ? എന്താണക്കപ്പാ, വല്ല രക്ഷയുണ്ടോ? വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നാ തോന്നുന്നത്. പക്ഷെ വർക്ക്ഷോപ്പിൽ എങ്ങനെ എത്തിക്കും? കെട്ടിവിളിച്ചോണ്ട് പോണ്ടേ? എനിക്കതല്ല, ഈ രാജ്യത്തെ ഒരു മന്ത്രി ബ്രേക്ക് ഡൗൺ ആയി കിടന്നിട്ട് തിരിഞ്ഞു നോക്കാനൊരു പട്ടിയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഇക്കണക്കിന് പാവം ഗവർണറുടെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങളുടെ അനുഭാവികൾ കുറയുന്ന കൂടെയൊക്കെ കാണണമല്ലോ. അനുഭാവികളെക്കാൾ ഭേദം എതിരാളികളാ. എതിരാളികൾ എതിർക്കുമെന്നറിയാം, അനുഭാവികൾ തരം കിട്ടിയാൽ കാല് വരാൻ നോക്കും.
സാറേ, ഇതുപോലെ ഒരിക്കൽ ഞാനും നമ്മുടെ മറ്റേ മന്ത്രിയും കൂടി അദ്ദേഹത്തിന്റെ ബെൻസിലൊന്ന് യാത്ര ചെയ്തു. രാത്രി സമയം വണ്ടി വഴി ബ്രേക്ക് ഡൗൺ ആയി. അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാവോ? എന്റെ ഗുരുവായൂരപ്പാ വണ്ടി സ്റ്റാർട്ടാക്കി തരണേ എന്ന് പറയുകയും ചവിട്ട് ഗോപാലപിള്ള എന്നൊരു അലർച്ച. എന്ത് അതിശയമാണെന്നോ, വണ്ടി സ്റ്റാർട്ടായി പുഷ്പം പോലെ ഓടിപ്പോവുകയും ചെയ്തു. വണ്ടിയല്ല മരണം ബ്രേക്ക് ഡൗൺ ആയാലും ഇറക്കി വിടല്ലേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ചവിട്ട് കൊടുത്താൽ മതി, ചക്രം വിടണ്ടോളൂ. ഒരു പോലീസിൽ പോരുന്നല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ബ്രേക്ക് ഡൗൺ ആയിരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്യണം സാർ. നമുക്കിടയിൽ കയറി ടി വിയിലേക്ക് പോവാം. ഡ്രൈവർ കാർ അവിടെ കൊണ്ടുവിട്ടെ. അത് ശരിയാ സാർ. കയറിയാട്ടെ, അവരും കൂടെ കയറട്ടെ. ക്ഷമിക്കണം സാർ, ഇത് ഡിപ്പാർട്ട്മെന്റ് വഴി ജീപ്പാണ്. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ, കൂടെ വന്നവരെ വഴിക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റുമോ? ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ. സാരമില്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ സാർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇവരെ ഞാൻ ഈ ജീപ്പിൽ കൊണ്ടുപോയില്ല എങ്കിൽ ഞാനും വരുന്നില്ല. എന്നാ വേറൊരു കാർ ഏർപ്പാട് ചെയ്യാം സാർ. ആവശ്യമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ സാർ. ഭിക്കാരി ഇയാളാണ് നമ്മുടെ കഥാനായകൻ. ഓഹോ, അത് ഇവരാണോ? ഓളെ പൊക്കണം സാർ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി ഇവിടെ പൊളിയും. വരട്ടെ, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ എന്തൊക്കെയാ മോനെ കേക്കുന്നത്? ഈ മന്ത്രിയെ വണ്ടി കേട്ടിയില്ലേ? കൊള്ളാമല്ലേ അമ്മ ഈ വാർത്ത. എവിടെ കിട്ടി? ശരിക്കൊന്നും വേണ്ട, അച്ഛൻ പണിയിരിക്കുന്നു. ചേടാ, മന്ത്രി ജിപി കേറ്റാത്തതിന് അമ്മാവൻ പണങ്ങുന്ന എന്തിനാ? എനിക്ക് പേടി തോന്നടാ മോനെ, നീ ഇനി എല്ലാരെയും വെറുപ്പിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? ഈ ജോലിക്ക് ഇങ്ങനൊരു ദോഷം കൂടി ഉണ്ടമ്മേ, എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചെന്ന് വരില്ല. എതിർക്കാൻ കുറഞ്ഞ പക്ഷം 10 കള്ളന്മാരെങ്കിലും ഉണ്ടാവും. കള്ളന്മാരല്ല, കൊള്ളാവുന്നവരെ എതിർത്താലും ചേട്ടൻ ധൈര്യമായിട്ട് പണിയെടുപ്പിച്ചോ. ഇപ്പഴും ഇവിടെ ചുണയുള്ളൊരു ഇൻസ്പെക്ടർ വന്നെന്നാ നാട്ടുകാർ പറയുന്നത്. എന്നാലേ ഒരു കടലാസിൽ അതിങ്ങോട്ട് കുറിച്ചു തന്നാ ഞാൻ കഴുത്തെ കെട്ടി തൂക്കിട്ട് നടക്കാം. ഉടനെ അവനെ കളിയാക്കിക്കോ. അമ്മാവൻ മുറിയിലുണ്ടോ? ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. വേണ്ട മോനെ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, സുഖമില്ലാത്തതല്ലേ. നിന്നെ കണ്ട് നല്ല ഒച്ചയും ബഹളവും ഉണ്ടാക്കിയ ഈ ജീവിതം എന്തൊരു മനുഷ്യനാ. ബാലഗംഗാധര മുതലാളി ഈ വിവരം ഫോൺ ചെയ്ത് ഉടനെ അച്ഛൻ എടുക്കച്ചെന്ന് പറഞ്ഞു. അയാൾക്ക് പഴയ വൈരാഗ്യം കാണാതിരിക്കോ? ഗംഗാധര മുതലാളി ഇപ്പോഴത്തെ കേസ് രക്ഷപ്പെട്ടു. മന്ത്രിസഭ തന്നെ കേസിലല്ലേ, പക്ഷെ അയാളെ ഞാൻ വിടില്ല, ഇനിയും പിടിക്കും. അത് വേണ്ട മോനെ, അയാൾ വലിയ പണക്കാരന, വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ലെന്ന ആളുകൾ പറയുന്നത്. അമ്മേ, കുരുക്ഷേത്ര യുദ്ധത്തില് 101 ദുഷ്ടന്മാരെ എതിർത്തത് വെറും 5 പേരായിരുന്നു. സ്വന്തം സഹോദരനായ കർണൻ പോലും ശത്രുപക്ഷത്തായിരുന്നു. എന്നിട്ട് ആരെ ജയിച്ചത്? എന്നേക്കാൾ ശക്തിയുള്ളവരോട് മത്സരിക്കുന്നതാണ് അമ്മേ എനിക്കിഷ്ടം. ഈ SIയെ തൂക്കി കാസർഗോഡിന് തട്ടാൻ ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. തട്ടിക്കള മുതലാളി, പോട്ടെ, അതിർത്തി കടന്ന് മഞ്ഞു കൊള്ളട്ടെ. പക്ഷെ വന്നതല്ലേ ഉള്ളൂ, ഉടനെ പൊക്കിയ പരാതി ഉണ്ടാകുമെന്നാ അദ്ദേഹം പറയുന്നത്. എന്താണ് മുതലാളി, മുതലാളി ആ ദുഷ്ടനെ ഇവിടുന്ന് പൊക്കാതെ എന്നെ പോലുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. ചേട്ടൻ എന്താ കുഴപ്പം? ചൂത്തി കിട്ടിയിരുന്നത് മുഴുവൻ നിരോധിച്ചു കളഞ്ഞില്ലേ? അതില്ലാതെ ഒരു പോലീസുകാരൻ ജീവിക്കാൻ ഒക്കോ മുതലാളി? അവനെ ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ ധൈര്യമായിരിക്കേ. മുതലാളിയുടെ ഒപ്പം കുടിക്കും മുതലാളി, ഒരു രസവും ഇല്ലല്ലോ. ഞാൻ കുടിക്കാറില്ല എന്ന് നാരായണൻകുട്ടിക്ക് അറിഞ്ഞുകൂടെ? മുതലാളി തന്നെ ഉണ്ടാക്കി വിൽക്കുന്നത് കുടിച്ചാ ചത്തുപോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും. അതൊന്നും അല്ലടേ, ഒരു മുതലാളിയും കുടിക്കത്തില്ല, നമ്മളെ കൊണ്ട് കുടിപ്പിക്കും. നമ്മളങ്ങനെ കുടിച്ച് കുടിച്ച് ഹനുമാന്മാരാവുമ്പോൾ അവരത് കണ്ട് രസിക്കും, അതാണ് അവരുടെ സ്റ്റൈൽ. ഒന്നോടടി വേണ്ട, ഇത് രണ്ടാമത്തെ കുപ്പിയാ, എനിക്ക് മതിയടാ. ആ മുതലാളി വന്ന കാര്യം പറഞ്ഞില്ല. ഇപ്പോഴത്തെ കേസിൽ മുതലാളി ജയിച്ചു എന്നാണ് സൂക്ഷിക്കണം. SI ആള് വിന്താളൻ. അവൻ എന്റെ രോമത്തിൽ തൊടാൻ പറ്റില്ലടോ. ചേച്ചി, അയ്യോ മഹാലക്ഷ്മി, അച്ഛലക്ഷ്മി, ഇവർക്ക് പതിവുള്ള കൊണ്ടുവന്ന അപ്പൊ പോവല്ലേ? കുപ്പി കുറച്ചുകൂടെ ഉണ്ടല്ലോ മുതലാളി, അവനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. അത് ചോദിക്കാറുണ്ടോടാ, സ്പിരിറ്റിൽ ചായം കലക്കിയതാണെങ്കിലും അവന്റെ
പക്ഷേ ഞാൻ എങ്ങനെ വീട് വെച്ചു? ഈ പിന്നെ കിടന്നോട്ടെ മുതലാളി. വേണ്ട വേണ്ട, ഇവിടെ കിടക്കാൻ പറ്റില്ല. രാത്രിയിലെ ഇവരെ മന്ത്രിമാരും കയറുമെന്ന് കണ്ട. അയ്യോ നേരാ, മൈ ഡിയർ സുരേഷ്, നിങ്ങൾ നേരിട്ട് കണ്ടുപിടിച്ച് ചാർജ് ചെയ്ത സ്പിരിറ്റ് കേസ് ഉന്നത തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം പിൻവലിക്കേണ്ടി വന്നു. എന്ത് ചെയ്യാം, നമ്മുടെ നാടിന്റെ ഗതി ഈ നിലയിലായി. നിങ്ങൾ നിരാശപ്പെടേണ്ട, ധൈര്യമായി മുന്നോട്ട് പോകും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അന്തിമ വിജയം നിങ്ങൾക്കുള്ളതായിരിക്കും. ഗവൺമെന്റ് നടത്തുന്ന ഭാഗ്യക്കുറിയുടെ ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ വ്യാജമായി ഇവിടെ അച്ചടിക്കുന്നുണ്ട്. ബാലഗംഗാധരന്റെ പ്രസിൽ രാത്രിയിൽ രഹസ്യമായിട്ടാണ് അച്ചടിക്കുന്നത്. ഹലോ, 2579 ക്യാബ്. മാനേജറല്ലേ, പ്രിന്റിംഗ് എവിടം വരെയായി? ഇനി കുറച്ചുകൂടി ഉണ്ട് മുതലാളി. പ്രിന്റിംഗ് ചെയ്തെടുത്തോളം. പാക്ക് ചെയ്തില്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരം വിളിക്കുന്നതിന് മുൻപ് എല്ലാം പാക്ക് ചെയ്ത് വാനിൽ അയക്കണം. കാലത്ത് ആരെങ്കിലും വന്നാൽ പ്രിന്റിംഗ് നടന്നതായി ഒരു സംശയവും തോന്നരുത്. അവരൊരു ബിറ്റ് പോലും കാണരുത്. ശരി മുതലാളി. രൂപ എത്രയാണെന്നറിയാവോ? 1 കോടി. ലോട്ടറി ടിക്കറ്റിൽ 5 വിക്കറ്റ്.
ഞാൻ അണ്ടർ അറസ്റ്റ്. കാര്യം വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ സ്പെൻഡ് ചെയ്തതിന്. ഞാൻ ഈ ഡ്രസ്സ് മറിക്കോട്ടെ. സോറി, വരണം. മസൂദിനല്ലേ? ഈ മിസ്സസ് ബാലഗംഗാധരൻ. ഇയാളെ ലോക്കപ്പ് ചെയ്. അയ്യോ, ഇത് ബാലഗംഗാധരൻ സാറാ. ഈ നാട്ടിലെ വൈസ്രോയാണോ? അല്ല, ഇവിടുത്തെ ഒരു വലിയ പ്രമാണിയാണ്. ഇങ്ങനെ താഴ്ന്ന് തോളി വെച്ചോ. ഉടുപ്പൂരി വാങ്ങിച്ച ലോകപ്പേടോ? സാറേ, ദിവസവും 4:10 ഓരോ ഗ്ലാസ് വാട്ടർ ബറീസ് കാമ്പൗണ്ട് കഴിക്കുന്ന പതിവുണ്ട്. അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. ഒരു ഗ്ലാസ് വാട്ടർ വേണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചോളാം. പറ മറ്റേത് വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി. ഓ, ഇത് മുഴുവൻ പിടിച്ചെടുത്ത വ്യാജ ലോട്ടറി ടിക്കറ്റുകളാണ് സാർ. അതെ, മിസ്റ്റർ ബാലഗംഗാധരനെ പോലെ ഭരണമണ്ഡലത്തിൽ നല്ല സ്വാധീന ശക്തിയുള്ള ഒരാൾ വളരെയേറെ രഹസ്യമായി നടത്തിയിരുന്ന ഈ ഏർപ്പാട് കണ്ടുപിടിക്കാൻ സാറിന് എങ്ങനെ സാധിച്ചു? ആരോ ഒരാൾ പേര് വെക്കാതെ എഴുതിയ ഒരു കത്തിൽ നിന്നാണ് ഇത് അന്വേഷിക്കാനുള്ള പ്രേരണ എനിക്ക് കിട്ടിയത്. ഇതുകൊണ്ട് രാജ്യത്തിന് എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് സാറിന് പറയാമോ? അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന ഏർപ്പാടല്ലേ, എത്ര കോടിയുടെ നഷ്ടമുണ്ടെന്ന് കേസ് വിസ്തരിക്കുമ്പോഴേ പറയാൻ കഴിയും. ഇത്ര ഭീകരമായ ഒരു കുറ്റകൃത്യം കണ്ടുപിടിച്ച സാറ് ന്യായമായും ഒരു അവാർഡും പ്രമോഷനൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? അതിലൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഏതായാലും കുറ്റം ചെയ്തവർ ശിക്ഷ വാങ്ങണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സുരേഷിയ, ഞാൻ അമ്മാവന. നീ ഉടനെ ഇങ്ങോട്ടൊന്ന് വരണം. ഇവിടെ ഇപ്പൊ കുറച്ച് പത്രക്കാർ വന്നിട്ടുണ്ട്, ഞാൻ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. അവര് പറഞ്ഞയച്ചിട്ട് വേഗം അങ്ങോട്ട് വാ. അവര് പോയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ അങ്ങോട്ട് വരാം. എനി മോർ ക്വസ്റ്റ്യൻസ്? ഞങ്ങൾക്കിനി കൂടുതലൊന്നും അറിയാനില്ല. ഇതെല്ലാം പത്രത്തിൽ എഴുതാമല്ലോ. തീർച്ചയായും, എങ്കിലും വരട്ടെ. ഓക്കെ, പോലല്ലേ സാർ. ഈ സാധനമൊക്കെ തൊണ്ടുമുറിയിലേക്ക് മാറ്റി. നിന്റെ ഡ്യൂട്ടിയും ന്യായവാദവും ഒന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് നിന്നിൽ എന്തെങ്കിലും അധികാരമുണ്ടോ? ഉണ്ട്. നിനക്ക് എന്നോട് എന്തെങ്കിലും കടപ്പാടുണ്ടോ? ഉണ്ട്. എങ്കി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അമ്മാവൻ പറയൂ. മിസ്റ്റർ ബാലഗംഗാധരന്റെ പേരിൽ ആ കേസ് നീ ചാർജ് ചെയ്യരുത്. അയാളെ ഉടനെ വിട്ടയക്കണം. അമ്മാവൻ എന്തായി പറയുന്നത്? മഹസർ എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞെങ്കിൽ അത് കീറിക്കളയണം, അല്ലെങ്കിൽ മാറ്റി എഴുതണം. നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. നിനക്ക് നിർബന്ധമാണെങ്കിൽ കേസ് പ്രസ്മാനയുടെ പേരിലായിരിക്കും. എന്തായാലും ബാലഗംഗാധരനെ വിട്ടയച്ചേ മതിയാവും. ഇക്കാര്യത്തിൽ എനിക്കിനി ഒന്നേ ചെയ്യാൻ കഴിയും. എന്താ? എന്നെ വളർത്തി പഠിപ്പിച്ച് എന്റെ അമ്മാവൻ പറഞ്ഞൊരു കാര്യം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കാം. അല്ലാതെ ബാലഗംഗാധരനെ വിട്ടയക്കുന്ന പ്രശ്നമേ ഇല്ല. തീർച്ചയാണോ? ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലൊരു വാശി വേണോ അമ്മാവ? മറ്റൊന്നും ആലോചിക്കണ്ട. അമ്മാവൻ പറയുന്നൊരു കാര്യമല്ലേ. ഇത് അമ്മയ്ക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അമ്മ ഇതിൽ ഇടപെടണ്ട. എടാ, ബാലഗംഗാധരനെ പോലുള്ളവർ വിചാരിച്ചാൽ ഈ നാട്ടിൽ എന്ത് നടക്കും? അങ്ങനെ ഭയപ്പെട്ട ജീവിക്കാൻ നോക്കും അമ്മാവ. എതിരാളി ചിലപ്പോ നമ്മളെക്കാൾ ശക്തരായിരിക്കും. അതിന്റെ പേരിൽ അവന്റെ കാല് നക്കാൻ പോകുന്നവന്റെ തന്ത ഏതവനാണ് ആളുകൾ ചോദിക്കും. എന്നെ പ്രസവിച്ച എന്റെ അമ്മ അത് കേൾക്കാൻ ഞാൻ ഇടവരുത്തില്ല. തീർച്ച. ബാലഗംഗാധരൻ സാറിനെ ഇറക്കിക്കൊണ്ട് പോകാൻ ഇതിൽ കൂടുതൽ വലുത് വേണോ? എന്തിന്? ആട്ടക്കടിച്ച് മാട്ടക്കടിച്ച് എന്റെ പ്രാണ്ടി പിടിച്ച് കടിച്ചപ്പോഴില്ലേ പുടി അറിഞ്ഞത്? അയാള് ചെറുപ്പമല്ലേ, അതിന്റെ അഹങ്കാരമാ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ സംഗതി കുഴയും. കേക്കണ്ടേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. എന്താ കാര്യം?
മജിസ്ട്രേറ്റിന്റെ ഉത്തരവാണ്. ഇത് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണ്. മിസ്റ്റർ ബാലഗംഗാധരന്റെ പ്രസിൽ അച്ചടിച്ച ടിക്കറ്റുകൾ ഡയറക്ടറുടെ ഓർഡർ അനുസരിച്ച് അച്ചടിച്ചിട്ടുള്ളതാണ്. അതിനുള്ള തെളിവാണിത്. ഇത് സർട്ടിഫിക്കറ്റ്, അത് ഓർഡർ. നിങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഒറിജിനൽ ടിക്കറ്റുകളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ സർട്ടിഫിക്കറ്റിന്റെയും തെളിവുകളുടെയും വെളിച്ചത്തിലാണ് അറസ്റ്റ് ചെയ്തവരെ മോചിപ്പിക്കാനുള്ള മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. ഇനി ഫർദർ ഒബ്ജക്ഷൻ ടു റിലീസ് ദം. അവരെ തുറന്നോട്ടേക്ക്. നിങ്ങൾക്ക് വീട്ടിലേക്ക് വന്നേക്ക്. ബാലഗംഗാധരന്റെ കേസ് എങ്ങനെയായി സുരേഷ്? എന്താ ശിക്ഷ? ജീവപര്യന്തമായിരിക്കും. ഏയ്, തൂക്കിക്കൊല്ലുമെന്നാ ഞാൻ കേട്ടത്. അച്ഛാ, എന്താടി വീഴ്ച പിശാചിനേക്കാളും ദൈവം തന്നെ അടിച്ച നല്ലത്. Thank you.
രേഖ. സത്യം തോറ്റു, ജനങ്ങൾ തോറ്റു, പക്ഷെ ഞാൻ തോക്കില്ല, ഒരിക്കലും തോക്കില്ല. എന്റെ ഭഗവാനെ, ഇതും കൂടെ രണ്ടു വിധം എപ്പോ വന്ന് കിടന്നു? അശ്ലീകരം. അവിടെ മണി എത്രയായി? ഇന്ന് കവാത്തുള്ള ദിവസം. ചേട്ടൻ ഇന്ന് കവാത്തിന് പോണ്ട, ഞാൻ അവധി തന്നിരിക്കുന്നു. നമ്മൾ ആരാ അവധി കൊടുക്കാൻ? ആരാണെന്നോ? നീരേറ്റ് നാരണം കുട്ടിയെ പറ്റി നിനക്കെന്തറിയാം? സ്ഥലത്ത് പ്രധാന നേതാവ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോടി ചേട്ടാ. ആഭ്യന്തരമന്ത്രി തോക്കാണെങ്കിൽ നാരണം കുട്ടി അതിന്റെ കാഞ്ചിയ. ആ കാഞ്ചി അയാളുടെ കൈ തന്നെ ഇരുന്നോട്ട്. നിങ്ങൾ മര്യാദയ്ക്ക് എന്നിട്ട് കുളിച്ചിട്ട് കവാത്തിന് പോവാൻ നോക്ക്. പെൻഷൻ ആകുന്നതിന് മുമ്പേ ഒരു പെങ്ങച്ചുള്ളവനെ കൂടെ പറഞ്ഞയക്കേണ്ടതാ. എന്തിനാ ചേച്ചി പെൻഷനും കല്യാണവും കൂടെ കൂട്ടിക്കൊഴിക്കുന്നത്? പെണ്ണിനെ ഞാനേറ്റു. ഏറ്റെന്ന് പറഞ്ഞാൽ നാരായണൻ കുട്ടി അവളെ കേട്ടു വന്നു തന്നെ. അപ്പൊ അതിനു വേണ്ടിയാണോ ഈ തുണ്ണക്ക് വിളിച്ചോണ്ട് വന്ന് കിടത്തിയത്? കല്യാണം കഴിയാതെ അകത്ത് കിടക്കുന്നത് ശരിയാണോ ചേച്ചി? നിങ്ങൾ സമ്മതിച്ചാലും ജനം സമ്മതിക്കുവോ? ദേ ഇങ്ങോട്ട് നോക്കി. അപ്പൊ നാരായണൻ കുട്ടിക്ക് പെണ്ണ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ? ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. തലയിലെഴുത്ത് നേരെയാണെങ്കിൽ അടുത്ത വർഷം മന്ത്രിയാ. മന്ത്രിയായാൻ തലയിലൊന്നും വേണ്ട. ഞാൻ ഇലക്ഷന് നിൽക്കും, എം എൽ എ ആവും, മന്ത്രിയാവും. എന്നാൽ അത് കഴിഞ്ഞിട്ട് മതി കല്യാണാലോചന. എന്നാ ഇത്തവണ തന്നെയാ നിൽക്കും. തൽക്കാലം ഗേറ്റിന് വെളിയിൽ നിന്നാ മതി. പോയാട്ടെ. എവിടെന്ന് കിട്ടിയേട്ടാ ഈ പുള്ളിനെ? എന്ത് പറയാനാ, ഒരു കള്ളന്റെ വീട്ടിൽ തൊണ്ടിയെടുക്കാൻ ചെന്നപ്പോ എന്റെ ഗതികേണ് ഞാൻ ചൂണ്ടിക്കൊണ്ടു പോന്നതാ. സർവ എരപ്പാളി സിനിമ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പോരാത്തത് ചേട്ടനും പഠിപ്പിച്ചു കാണും. വന്നു ചേർന്ന് എരപ്പാളികളെ ആക്ഷേപിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ അത് എന്നെ ആക്ഷേപിച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് തന്തയ്ക്ക് വിളിക്കാനേ നേരമുള്ളൂ. എന്നാ ഞാനും കൂടി ഒന്ന് വിളിച്ചേക്കാം. എരപ്പാളി സുരേഷ്, ബാലഗംഗാധരൻ വീണ്ടും രക്ഷപ്പെട്ടു ഇല്ലേ? പണവും സ്വാധീനവും ഉള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അവരെ താങ്ങി നിർത്താൻ ഇന്നത്തെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരും കാണും. ഈ വ്യവസ്ഥിതി ഒന്ന് പൊളിച്ചെഴുതിയാലേ ഇവിടുത്തെ സാധാരണക്കാരന് സ്വയമായി ജീവിക്കാനാവും. ഇതെന്റെ മൂന്നാമത്തെ കത്താണ്. ഇനി ഞാൻ ആരാണെന്ന് പറയാം. Thank you.
ഇരിക്കട്ടെ. നീ ഇവിടെ നിന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സ്ഥലം മാറി നിന്ന് നീയല്ലേ? നീ എനിക്ക് കത്തുകളയച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? നീയെങ്കിലും ശങ്കൂറ്റത്തോടെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പേര് വെച്ച അയച്ച അവസാനത്തെ കത്തോ? എന്റെ ശവശരീരം പോലീസുകാരെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം. കുറെ ദിവസം ആലോചിച്ചു, അവസാനം എന്നെ കൊല്ലാതെ നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. എന്താ വെട്ടാൻ ഇനി തലകളൊന്നുമില്ലേ? പരിഹാസമാണെന്ന് മനസ്സിലായി. എന്നാൽ ഒരു സത്യം പറഞ്ഞോട്ടെ, ഒരു തല കൂടി വെട്ടിക്കളയാൻ കഴിയാതിരുന്നതിൽ ദുഃഖമുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. വീടും ആക്രമിച്ചു, എങ്ങനെയോ രക്ഷപ്പെട്ടു. ആളാരാണെന്ന് മനസ്സിലായോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ജനദ്രോഹി, സമ്പന്നൻ, നിന്നെ തുടർച്ചയായി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാലഗംഗാധരൻ. തലയും കൊണ്ട് നടക്കാൻ അർഹനാണോ അയാൾ? അയാളുടെ സ്പിരിറ്റ് ബിസിനസിനെ കുറിച്ചും പ്രസിനെ കുറിച്ചും എല്ലാം ഞാൻ എഴുതിയത് സത്യമാണെന്ന് നിനക്കിപ്പോ ബോധ്യമായില്ലേ? കേസുകളൊക്കെ നീ പിടിച്ചു, എന്നിട്ടെന്തായി? ഇവിടെ സമ്പന്നന്മാർ വിചാരിക്കുന്നതേ നടക്കൂ. രാജ്യവും ഭരണവും അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ തല ഉടനെ ഉപദേശിക്കാൻ പോവുകയാണ്. അല്ല, നീ എം എസ് സി കഴിഞ്ഞ ഡോക്ടറേറ്റ് എടുത്ത ഒരു കോളേജ് ലെക്ചർ ആയിരുന്നു. എന്നാലും എടാ, ആ പരിപാടി തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങളത് തിരുത്തി. ഇനി അത് സംബന്ധിച്ചൊരു വാദപ്രതിവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നീ പശ്ചാത്തപിക്കുന്നു അല്ലെ? ജനങ്ങൾക്കൊന്നും ഞങ്ങളെ ആവശ്യമില്ല. ഞങ്ങളെ ഒളിവിൽ താമസിപ്പിക്കാൻ പോലും അവർ മടി കാണിക്കുന്നു. എങ്കിൽ പിന്നെ പോലീസുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിൽ മരിച്ചു കളയാമെന്നാണ് ഞാൻ കരുതിയത്. കാര്യം, ഞാൻ നേരിട്ട് ആരെയും കൊന്നിട്ടില്ലെങ്കിലും കൊലക്കേസുകൾ പലതല്ലേ എന്റെ പേരിൽ. ഏതായാലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ സ്ഥലം മാറി വന്നു. നിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങിയേക്കാം. 100,000 രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയൊന്നും അല്ലല്ലോ. മനസ്സിലായില്ല. നിനക്കും അറിയാവുന്നതല്ലേ, പല കേസുകളിലായി 100,000 രൂപ എന്റെ തലയ്ക്ക് സർക്കാർ വില പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ആളിനുള്ളതാണ് ആ തുക. എന്റെ സമ്മാനമായി നിനക്കിരിക്കട്ടെ. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇതാണോടാ നീ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് വന്നെന്ന് പറഞ്ഞ് നീ കത്തയച്ചത് എന്നെ ഇങ്ങനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? ഇതിലെന്താ ഒരു തെറ്റ്? നിനക്കത് മനസ്സിലാവില്ലടാ. 4 വർഷം കോളേജ് ഹോസ്റ്റൽ മുറിയിൽ ഒരു കട്ടിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങിയവരാണ് നമ്മൾ. നിന്നെ അറസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന 100,000 രൂപ എനിക്ക് എന്താടാ? എന്റെ ശവത്തിന്റെ മുകളിലിട്ട് കത്തിക്കാനോ? പറയുന്നത് മനസ്സിലാക്കൂ സുരേഷ്. മിണ്ടല്ലടാ പട്ടി. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. മനുഷ്യനെ കൊല്ലാൻ നടന്ന നീ മനുഷ്യത്വവും മറന്നുപോയി. നിയമത്തിന്റെ മുൻപിൽ ബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിച്ചിട്ടില്ലാത്തവനാണ് ഞാൻ. പക്ഷെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യില്ല. നാം തമ്മിൽ കണ്ടിട്ടില്ലെന്ന് കരുതൂ. ഞാൻ തിരിഞ്ഞേൽക്കാം, നീ ഓടി രക്ഷപ്പെടൂ. നീ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പോലീസുകാരുമായി ഏറ്റുമുട്ടും. പിന്നെ എന്റെ ശവമായിരിക്കും നീ കാണുക. ഗോപൻ, അറസ്റ്റ് മീ സുരേഷ്. അറസ്റ്റ് മീ സുരേഷ്. ഓൾറൈറ്റ്, നീ സ്വയം വന്ന് കീഴടങ്ങിയതിന് ശേഷം മാത്രമാണ് നിന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ റെക്കോർഡിൽ എഴുതും. നിന്റെ ഇഷ്ടം. ഇങ്ങനെ വരൂ. നല്ല വിശപ്പുണ്ട്. ഒന്നുമില്ല. ഇതാ എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കും. കഴിക്കാൻ എന്താ വേണ്ടത്? എന്തായാലും ബോധമില്ല. കൂട്ടുകാരനായാലും കുട്ടികളിയല്ലേ, ചേട്ടൻ ഇത്രയേറെ വിഷമിക്കുന്നെന്തിന്? ഞങ്ങളങ്ങനെ കൂട്ടുകാർ മാത്രമായിരുന്നില്ല, അതിനപ്പുറം എന്തൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും രണ്ടുപേരും റോക്കെടുത്തത്.
അവിടെയാണ് എനിക്ക് അത്ഭുതം. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു വാക്കുകൊണ്ടുപോലും അവൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളവൻ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് തൂക്കമെടുത്തുകൊണ്ട് കൂട്ടുകാരോടൊന്നിച്ച് കാട്ടി കയറിയെന്നറിഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ ഏതായാലും അവന് വേണ്ടി ഞാൻ വക്കീലിനെ ഏർപ്പാട് ചെയ്യും, കേസ് വാദിക്കും. അത് ചേട്ടന്റെ ഉദ്യോഗത്തെ ബാധിക്കില്ലേ? ബാധിച്ചേക്കാം, എന്നാലും അവനെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കും. അവൻ ആരെയും കൊന്നിട്ടില്ലെന്ന് പറയുന്നു, കൊല്ലാൻ അവനെ കൊണ്ടാവില്ല. ഞാനത് വിശ്വസിക്കുന്നു, അവനെ ഞാൻ രക്ഷിക്കും. ലോക്കപ്പ് മർദ്ദനം! മലയാളിയായ ഇൻസ്പെക്ടറെ, ഗോപകുമാറിന്റെ ഘാടകനെ, ലോക്കപ്പ് മർദ്ദനം! മലയാളിയായ ഇൻസ്പെക്ടറെ, ഗോപകുമാറിന്റെ ഘാടകനെ, ലോക്കപ്പ് മർദ്ദനം! മലയാളിയായ ഇൻസ്പെക്ടറെ, ഗോപകുമാറിന്റെ ഘാടകനെ, ലോക്കപ്പ് മർദ്ദനം! എന്താ എന്തുണ്ടായി? ഗോപൻ, 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 എന്താ സംഭവിച്ചെന്ന് പറയൂ. രാത്രി വല്ല അസുഖം ഉണ്ടായോ? ഞങ്ങൾക്കൊന്നും അറിയില്ലേ മാനെ, നേരം എടുത്തിട്ടും വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ലോക്കപ്പ് തുറന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്നു. ജീപ്പ് സ്റ്റേഷന്റെ പുറകിൽ കൊണ്ടിടാൻ പറയാം. നിങ്ങൾ പുറകുവശത്തുകൂടി ഇറങ്ങി വീട്ടിലേക്ക് നിൽക്കും. ഇല്ല സാർ, ഞാൻ അങ്ങനെ പോവില്ല. പറയുന്നത് മനസ്സിലാക്കൂ. നിങ്ങളിവിടെ നിന്നാൽ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും, അവരക്രമാസക്തരാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പോകാൻ പറയുന്നത്. എന്തായാലും പിന്നിൽ കൂടി ഒളിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്ത് മനുഷ്യനായി? പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ആരെ കൊന്നിട്ടില്ല സാർ. പിന്നെ ഞാനെന്തിനു പേടിക്കണം? ഞാൻ സ്റ്റേഷന്റെ മുന്നിൽ കൂടെ തന്നെ പോകും. Thank you.
അറസ്റ്റ് ചെയ്തു ലോക്കപ്പിൽ അടച്ചു നീ. പക്ഷെ അപ്പുറവി മരിച്ച എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? ചേട്ടാ, ആ മനുഷ്യ എന്റെ ആത്മസുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് 4 വർഷം ജീവിച്ചവരാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്താ നീ അവനെ തല്ലില്ലേ? അപ്പോ ചേട്ടൻ തല്ലിക്കൊന്നാണോ ചേട്ടൻ പറയുന്നത്? അതിന് മറുപടി പറയേണ്ടത് അവനാ. ഏതായാലും ഈ സമയത്ത് നീ സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് ശരിയായില്ല. വല്ല സംശയം തോന്നിയാലോ? എസ് പി നിർബന്ധിച്ചതുകൊണ്ടാമേ ഞാൻ പോകുന്നത്. ഇവൻ അവിടെ നിന്ന ജനങ്ങൾ സ്റ്റേഷന് തീ വയ്ക്കും, അത്ര ചൂട് പിടിച്ച് നിൽക്കിയ ആൾക്കാര്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ സുരേഷ്, യു ആർ അണ്ടർ അറസ്റ്റ്. ഗോപകുമാർ മർദ്ദനമേറ്റ് മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിങ്ങൾ ഗോപകുമാറിനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചെന്ന് പോലീസുകാർ മൊഴിയുന്നതിനുണ്ട്. ഏത് പോലീസുകാരാണ് അങ്ങനെ പറഞ്ഞത്? ഐ വോണ്ട് സീ ദം. അവരെ കോടതിയിൽ വെച്ച് കാണാം. കം ഓൺ. എന്റെ ദേവി, ശരിയായിട്ടും കൊന്നിട്ടില്ല. ഇതിലെന്തോ ചതിയുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ.
ദുഃഖഗ്രീഷ്മത്തിൻ തീയലകൾ ശിഥിലമാം ജീവന്റെ നെടുവീർപ്പുകൾ ഒരു കൊടും വേനലിൻ തിരയടി എത്ര മനസ്സുകൾ മരവിച്ചു ഏകാന്തതയുടെ തടവറയിൽ എത്ര കിനാവിൻ തിരികെട്ടു എത്ര കിനാവിൻ തിരികെട്ടു പെണ്ണിന്റെയും കണ്ണുനീര് വീണ് ഈ വീട് മുടിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയത്. ഇനി അങ്ങോട്ട് ഒരു കാര്യത്തിനും എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ സഹായം അവനെന്തിനാ? നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവന്റെ ശത്രുക്കളല്ലേ. ഇവൻ ഇവിടെ നിന്ന് അവരാരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു കയറുമോ? എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. പോണല്ലേ, ഞാൻ ഇനി ഈ വീട്ടിൽ നിന്നുകൂടാ. എന്റെ പേരിലുള്ള കൊലക്കുറ്റം എനിക്ക് പ്രശ്നമല്ലേ. പക്ഷെ മരിച്ചത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അവനെ കൊന്നത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നിന്നാൽ അത് നടക്കില്ല. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തിരിച്ചു വരും. അവൻ പോയി തെളിയിച്ചിട്ട് വരട്ടെ, കാണാമല്ലോ. എന്തോ കാണാനാ, കൊലപ്പുള്ളിയെ ശിക്ഷിക്കും. തൂക്കിക്കൊന്നിന്റെ ഭാഗ്യം. ഈ രേഖയാണ് ഭാഗ്യരേഖ. ഇംഗ്ലീഷിൽ ഇതിനെ മിസ് ഫോർച്യൂൺ ലൈൻ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലെ ജയാപജയങ്ങൾ കാണിക്കുന്നത് ഈ ലൈനാണ്. നിങ്ങളുടെ കയ്യിലെ ഭാഗ്യരേഖ നല്ല തെളിഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഒരു കട്ടുണ്ട്, അതിനെ പ്രതിബന്ധം എന്ന് പറയും. 2 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്ക് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഉണ്ട്, എനിക്കുണ്ട്. അവനാണ് പ്രതിബന്ധം, അത് തരണം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് വാണം ഇട്ട പോലെ കേറ്റമാണ്. സാറോ? അയ്യോ, സാറാണോ? ഇതെന്ന് തുടങ്ങി? തുടങ്ങിയതല്ല, ഞങ്ങൾ പരമ്പരയായിട്ട് ജ്യോത്സ്യന്മാരാ. പിന്നെ സ്വപ്ന രാഷ്ട്രീയം നോക്കിയെന്നേ ഉള്ളൂ. സാർ ഇവിടെ? ഞാൻ തൽക്കാലം അടുത്ത മുറി താമസിച്ചു വന്നിരിക്കേ. എന്നാ സാർ മുറിയിലിരുന്നാട്ടെ, ഞാൻ ഈ കേസ് കെട്ടികളെ ഒന്ന് പറഞ്ഞയച്ചിട്ട് വരാം. ഞാൻ സൂചന മുരളി. ഇൻസ്പെക്ടർ സുരേഷ് ഇവിടെ ഒന്നൊരു മുറി എടുത്തിട്ടുണ്ട്. ഓഹോ, ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവൻ നേരെ അവിടെ വന്നു. അവന്റെ നീക്കങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ആരൊക്കെയാണ് ഒരുകയും പോവുകയും ചെയ്യുന്നതെന്ന് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ശരി മുതലാളി. സാറ് ക്ഷമിക്കണം, ഞാൻ അന്ന് സാറിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചത് എന്റെ പാർട്ടി പറഞ്ഞതുകൊണ്ടായിരുന്നു. അവസാനം ആ പാർട്ടി തന്നെ എന്നെ ടാങ്കിൽ അടിച്ചു. കാര്യം സദാചാര വിരുദ്ധം. മനസ്സിലായില്ല. എന്റെ പൊന്ന് സാറേ, ഞാൻ ഒരു പെങ്കുച്ചുമായിട്ട് ലോഹിതിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു. കൈ കിട്ടുന്നതിന്റെ പങ്ക് കൊടുക്കുന്നു കണ്ടോ. അങ്ങനെ കഴിയുമ്പോ പാർട്ടിയിലെ ചില പ്രമാണിമാരവളെ നോട്ട് വിട്ടു. എന്നിട്ട് ഞാൻ പല്ലും നഖവും കൊണ്ട് എതിർത്തു. അതിനവരെന്ത് ചെയ്തെന്നറിയാവോ?
ഒരു രാത്രി കുറെ ചോട്ടാ നേതാക്കളെ കൊണ്ടുവന്ന് അവിടെ വീട്ടിൽ നിന്ന് എന്നെ പിടിച്ചിറക്കി എന്റെ പല്ലും നഖവും പറിച്ചു കളഞ്ഞു. അതായത് എന്നെ പൊതിരെ തല്ലി പിറ്റേന്ന് പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ്. അടുത്ത ആഴ്ച ഞാൻ അവളെ രജിസ്റ്റർ കല്യാണം കഴിക്കാൻ ഇരിക്കുമായിരുന്നു സാറേ. അതിനുശേഷം കണ്ടുപിടിച്ച പുതിയ സേവന മാർഗമായിരിക്കും ഇത്. എന്ത് ചെയ്യാൻ സാർ, ഒരു മുഴം വയറില്ലേ, ജീവിക്കണ്ടേ. ഈ പുതിയ തൊഴില് എങ്ങനെയിരിക്കുന്നു? ആരുടെയും തല്ലു ഉള്ളില്ല സാറേ. പിന്നെ മറ്റതുപോലെ ഈ പുറം വരവൊന്നും കിട്ടില്ല. ജോയിച്ചരേ, ഏതോ പുതിയ പാർട്ടി വന്നിട്ടുണ്ട്, വല്ലോം തടയോന്ന് നോക്കട്ടെ. അയ്യോ, ഇതുവരെ വിവാഹ കാര്യം നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയായിരുന്നു, ഇനി അത് നീട്ടിക്കൊണ്ടു പോകാൻ നിവൃത്തിയില്ല. ചേട്ടൻ സസ്പെൻഷൻ വെച്ചാ? അതെ, അവന്റെ കേസ് കഴിയാതെ വിവാഹം നടത്താൻ പറ്റില്ലല്ലോ. നടത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേസിൽ അവനെ ശിക്ഷിച്ച് ജയിലിലയച്ചാലോ? ശിക്ഷ കഴിഞ്ഞ് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. തൂക്കിക്കൊന്നാലോ? ഏതായാലും അവന് വേണ്ടി ഇനി കാത്തിരിക്കുന്ന പ്രശ്നമേയല്ല. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നിന്നെ ആരെയെങ്കിലും ഏൽപ്പിക്കണം. ജയനുമായി ഞാൻ സംസാരിച്ചു, നിന്നെ വിവാഹം കഴിക്കാൻ അവന് ഇഷ്ടമാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണെടി. നിന്നെ ഇതുവരെ വളർത്താമെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന ആളിന് തന്നെ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനും എനിക്ക് കഴിയും. ജയനും നീയുമായുള്ള വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനിത് സമ്മതിക്കില്ല പച്ചി. എനിക്ക് ജീവനുണ്ടെങ്കിൽ സുരേട്ടനല്ലാതെ മറ്റൊരാൾ എന്നെ വിവാഹം ചെയ്യില്ല. അപ്പച്ചി എന്തോ ഒന്നും പറയാത്തത്. എന്റെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കറിഞ്ഞുകൂടാ. എന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ എന്നോട് ഇത് പറഞ്ഞു. എന്നിട്ട് അപ്പച്ചി എന്ത് മറുപടി പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ മോളെ, സുഖമില്ലാത്ത ആളല്ലേ. എന്റെ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞ പെട്ടെന്ന് എന്തെങ്കിലും, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇത് നടക്കില്ല. വേണ്ടി വന്നാൽ ബാക്കിയോട് പറയൂ. ഇല്ല, ഇപ്പൊ ഞാൻ പറയില്ല മോളെ. അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. പറയൂ, നീ എന്താണ് പറയാൻ ഭാവിച്ചത്? അപ്പച്ചിയാണ് ചോദിക്കുന്നത്. പറയൂ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് സുരേട്ടൻ താമസിക്കുന്ന ഹോട്ടൽ എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് പോവും. എന്നിട്ട് ഞാൻ സുരേട്ടനോട് ഒന്നിച്ച് ജീവിക്കും. അച്ഛന്റെ സ്വത്ത് എനിക്ക് ആവശ്യമില്ല. അത് ചേട്ടനിരിക്കട്ടെ. എന്നും മോളെ, അതുകൊണ്ടുണ്ടാകാവുന്ന ആപത്ത് എന്തൊക്കെയായിരിക്കുമെന്ന് നിനക്കറിയാമോ? കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് അപ്പച്ചിക്കറിയാലോ. പറയൂ, ഞാൻ മറ്റൊരാളുടെ ഭാര്യയെ തീരുന്നത് അപ്പച്ചിക്ക് ഇഷ്ടമാണോ? പറയൂ. എന്റെ പൊന്നു മോളെ, എനിക്ക് അമ്മയില്ല. അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അപ്പച്ചി എന്റെ വിഷമം മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഞാൻ സുരേട്ടിന്റെ അടുത്ത് പോവും. അപ്പച്ചി എന്നോട് പിണങ്ങരുത് എന്റെ മോൾ. മിസ്റ്റർ സുരേഷ് ബാബുവിന്റെ മുറി എവിടെയാണ്? തേർഡ് ഫ്ലോർ ഫിഫ്റ്റ് ടു. അദ്ദേഹത്തിന്റെ ഭാര്യ റൂമിലുണ്ട്. ഭാര്യയോ? അതെ, അവര് വൈകുന്നേരം വന്നതാ. നീ എന്തിനു ഇവിടെ വന്നു? എന്തിനു വന്നെന്നോ? എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. നിങ്ങൾ ഒരു മനുഷ്യനാണോ? എന്നെ വരട്ടാനൊന്നും നോക്കണ്ട. ഞാൻ വരട്ടാൻ വന്നൊന്നുമല്ല. നിങ്ങൾ സ്ഥലം മാറിപ്പോയപ്പോൾ ഒരാഴ്ച പുള്ളിയും മടങ്ങി വരാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ പോയത്. എന്നിട്ട് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നീ എന്തൊക്കെയാ പറഞ്ഞത്? നല്ല ചോദ്യം. ഈ കണക്കിന് എന്നെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ താണ്ടം നിങ്ങൾ അല്ലെന്ന് പറയുമല്ലോ. ഇല്ല, ഞാൻ പോകില്ല. ഇല്ല, ഞാൻ പോകില്ല. എന്നെ കൊന്നാലും ഞാൻ പോകില്ല. ഒരു നിമിഷം ഒന്ന് നിൽക്കാമോ? എന്ത് വേണം? നിങ്ങളാരാ? എന്റെ പേര് ശാന്തകുമാരി. ഞാൻ മാവേലിക്കരയിലുള്ളതാ. ഇവിടെ എന്തിനു വന്നു? എന്റെ ഭർത്താവാണ് മുറിയിൽ താമസിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇൻസ്പെക്ടർ ആയിരുന്നപ്പോൾ ഇനി രജിസ്റ്റർ വിവാഹം ചെയ്തു. എന്നിട്ട് തലമാറി പോന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗർഭിണിയായ ഞാൻ അന്വേഷിച്ചു വന്നപ്പോ എന്നെ അറിയ പോലുമില്ലെന്ന് പറയുന്നു. എന്താ മനുഷ്യന്റെ പേര്? സുരേഷ് ബാബു.
ഇൻസ്പെക്ടറാണ് തരേ. അത് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. ഈ മുറിയുടെ വാതിൽ കിടന്ന് ഉന്മേഷം കഴിച്ചു മരിക്കും. ആ ദ്രോഹിയെ ഞാൻ വെറുതെ വിടില്ല. സത്യമാണ് മോളെ നീ പറയുന്നത്? സുരേഷിന് വേറെ ഭാര്യയും കുട്ടിയുണ്ടോ? ഉണ്ടപ്പച്ചി. നീ അവളെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. ചേട്ടനവളെ വഞ്ചിച്ച കഥ അവളിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. എന്റെ ഈശ്വര, അപ്പച്ചി പറയൂ, ഇനി ഞാൻ എന്ത് ചെയ്യണം? മോളെ, ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ ആ നിമിഷം എന്റെ അച്ഛൻ മരിക്കും. അവളെയോ ഒന്നും കാണിക്കില്ലേ മോളെ? മറ്റെന്ത് വഴിയുണ്ടപ്പച്ചി എനിക്ക് തിരഞ്ഞെടുക്ക? അച്ഛന്റെ ആഗ്രഹം പോലെ മോളെ ജയനെ വിവാഹം കഴിക്കണം. അപ്പച്ചി, മോളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പച്ചി പറയുന്നത്. സ്നേഹിച്ച പുരുഷൻ ചതിച്ചു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചു കഴിയുന്നത് നിശ്ചിതമാണ് മോളെ. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിന് മോള് തയ്യാറാകണം. സാവകാശം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. താൻ എന്തായി പറയുന്നത്? 25,000 രൂപ എന്നൊക്കെ പറയുന്നത് കളിയാ? മുതലാളി തരാമെന്ന് പറഞ്ഞു. ആ അത് ചിലപ്പോ പറഞ്ഞു കാണും. അല്ലെങ്കിൽ തന്നെ താൻ എന്തോ ചെയ്തു. എന്തോ ചെയ്തെന്നോ? ഇങ്ങനെ ചോദിച്ചാൽ ദൈവദോഷം ഉണ്ടാവും മുതലാളി. എന്റെ മകളുടെ കല്യാണത്തിന് 25,000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ആ മഹാഭാവം ചെയ്തത്. അതിന് 1,000 രൂപ അപ്പം തന്നല്ലേ? അതൊക്കെ മതി. അപ്പൊ മുതലാളി എന്നെ ചതിക്കുകയായിരുന്നല്ലേ? എന്നെ ചതിച്ചാൽ ഞാനും ചതിക്കും, ഗുരുവായൂരപ്പനാണ് ചതിക്കും. താൻ എന്നെ എന്തോ ചതിക്കാനാടോ? ഓ, ആ വിവരം പുറത്തു പറയുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞ തന്റെ ജോലിയും പോവും, താൻ ജയിലോ? ആ ധൈര്യം വെച്ചുകൊണ്ടായിരിക്കും രൂപ തരല്ല എന്ന് പറയുന്നത്. പെൻഷനാകുന്നതിന് മുമ്പ് ജയിലിൽ കയറണ്ടെന്നുണ്ടെങ്കിൽ താമന്റെ പാട്ടിന് പോ. ഞാൻ പോയേക്കാം, പക്ഷേ മുതലാളി ഞാൻ വെറുതെ വിടില്ല. താൻ എന്നെ എന്തോ പുളുത്തോടും. പുളുത്തുന്ന എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ ബാപ്പ് സാക്ഷിയാവും. മുതലാളി ഞാൻ പൂജപ്പുര ജയിലിൽ കയറ്റില്ലെങ്കിൽ എന്നെ ഉമ്പോ എന്ന് വിളിച്ചു. ഉടനെ വരാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ മുതലാളി അവിടെ ഇല്ലെങ്കിൽ കാത്തിന് കണ്ടിട്ടേ പോരൂ. കുറച്ച് രൂപയുടെ കാര്യത്തിന് വേണ്ടി പോയതാ. അടുത്ത മാസം എവിടെ കല്യാണമാണ്. പുള്ളിക്കാരന്റെ അനന്തരവൻ തന്നെയാ പയ്യൻ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവന് ദുബായിൽ പോണം. അതിനുവേണ്ടി 25,000 രൂപ കൊടുത്താലേ കല്യാണം നടക്കൂ. ആ രൂപയ്ക്ക് വേണ്ടി പോയതായിരിക്കും. ഏതായാലും തിരിച്ചു വരുമ്പോ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറി വരെ ഒന്ന് വരാൻ പറയണം. മുതലാളിയല്ലേ? ഞാൻ സുഗതൻ. നമ്മുടെ തൊണ്ടി പോകുന്ന പിള്ള ഇൻസ്പെക്ടറുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഓഹോ സുഗത, അവനെ സൂക്ഷിക്കണം. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്ക്. അയാൾ പോയതിനു ശേഷം എന്നെ വിളിച്ച് വിവരം പറയണം. എനിക്കിത് കിട്ടണ യമാനെ, നിരപരാധിയായ യമാനെ ഞാൻ കൊലയാളിയാക്കി. അതിനുള്ള ദൈവശിക്ഷയാണിത്. ഗോപകുമാർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് പറയാം. എല്ലാം ഞാൻ പറയാം യമാനെ. അന്ന് ഗോപകുമാറിന് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ രൂപ തന്നിട്ട് യമൻ പോയില്ലേ? ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ ഗംഗാരമ്പാടി വീട്ടിലേക്ക് പോയി. ഒരു വിടിക്ക് രണ്ടു പക്ഷേ എനിക്ക് വീഴ്ത്താം. മനസ്സിലായില്ല. അയ്യോ മുതലാളി, അത് മഹാഭാവമല്ലേ? പാപവും പുണ്യമൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റില്ല പോയിന്ന പിള്ളേ. താനത് ചെയ്താൽ എന്റെ തല കൊയ്യാൻ ശ്രമിച്ചവനെ നമുക്ക് കൊടുക്കാം. ആ കൊലക്കുറ്റം തന്റെ എസ്ഐയുടെ മേൽ ചുമത്തി അവൻ അകത്താക്കുകയും ചെയ്യാം. എന്തു പറയുന്നു? തനിക്ക് തന്റെ മകളെ കെട്ടിക്കണ്ടേ? വേണം മുതലാളി. അതിന് 25,000 രൂപ ഞാൻ തരും. 25,000 രൂപയോ തരുമോ മുതലാളി? എന്താ സംശയം? ഇതാ 1,000 രൂപ. ബാക്കി കാര്യം നടത്തി കഴിഞ്ഞിട്ട് ഒന്നേ മുതലാളി. എടാ, ഇന്നും ഒരീച്ചയെ കൊല്ലണം. ഏറ്റു ഇവരെ ലോക്കപ്പിൽ കയറ്റി വിട്ടേച്ചാ മതി. ചെല്ലേ. ഞാൻ ഉണ്ണുണ്ണിയും കൊണ്ട് പുറത്തിറങ്ങി. എങ്ങനെയാണ് അവനെ ലോക്കപ്പിലേക്ക് കടത്തിവിടുക? ഒടുവിൽ എനിക്കൊരു യുക്തി തോന്നി. കുടിച്ചതുപോലെ അഭിനയിക്കാൻ ഉണ്ണുണ്ണിയോട് ഞാൻ പറഞ്ഞു. പോലീസ്
ഇവനും കൂടി ഇതിനകത്ത് കിടന്നോണ്ട് സാറേ കട്ടിറങ്ങിട്ട് ഇറക്കി വിട്ടോളാം. അടിസം കയറി ചത്തു ആ പൂട്ട. ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ആ തമ്മക്കോളൂ. ഗോപകുമാർ വളരെ താമസിച്ചാണ് ഉറങ്ങിയത്. അയാൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് ലോക്കപ്പിന്റെ അടുത്തേക്ക് ചെന്നു. നടന്നത് യമാനെ കുരുക്കിലാക്കാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നു. നടന്നതിനെ കുറിച്ച് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. എന്നോട് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോടതി പറയാം. പറയാം യമാനെ, കോടതിയിലൊന്നല്ല എവിടെ വേണമെങ്കിലും പറയാം. കൊലക്കേസിൽ നിന്ന് യമാനെ ഞാൻ രക്ഷിക്കും. ബാലഗംഗാധരനെ നിങ്ങൾക്ക് പേടിയില്ലേ? തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്തവനാണ് അയാൾ. പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചാലും യമാനു വേണ്ടി ഞാൻ സാക്ഷി പറയും. ശരി ഗോവിന്ദപ്പിള്ളെ, പോയിട്ട് നാളെ രാവിലെ വരൂ. നമുക്ക് രണ്ടു പേർ കൂടെ പോയി വക്കീലിനെ കാണാം. ശരിയാ മാന്യ. സസ്പെൻഷനിലാണെങ്കിലും നിരപരാധിയായ ഹെമാൻ എന്റെ കണ്ണിൽ ഇന്നും ഇൻസ്പെക്ടറാണ്. വിവാഹത്തിന് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു. സെലക്ഷന് വേണ്ടി ലേഖയെ കൂടെ വിളിച്ചിട്ട് അവൾ വന്നില്ല. അപ്പോൾ നീ സെലക്ട് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമാണെന്ന് അർത്ഥം. അതിരിക്കട്ടെ, വീടുകളിൽ പോയി ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിച്ചോ? ക്ഷണിച്ചു. ബാലയങ്കാരനെയോ? അദ്ദേഹത്തെ ആദ്യം വിളിച്ചത്. എങ്കിൽ ഞാനും ഒന്ന് വിളിച്ചേക്കാം. ഹലോ, മിസ്റ്റർ ബാലയങ്കാരനല്ലേ? ഞാൻ കൃഷ്ണമേനോനാണ്. നാളെയാണ് ലേഖയുടെ വിവാഹം. ജയൻ വന്ന് വിളിച്ചെന്ന് പറഞ്ഞു. എന്നാലും ഞാനും ഒന്ന് വിളിക്കണമല്ലോ. എല്ലാം പെട്ടെന്നാണ് തീരുമാനിച്ചത്. അവൾ സമ്മതിച്ചു, ഉടനെ വിവാഹ തീയതിയും നിശ്ചയിച്ചു. മിസ്സിസിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. കല്യാണ അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ശരി ശരി, നേരത്തെ വരണേ. താങ്ക് യു. സാറേ, എന്താ? നമ്മുടെ ഹെഡ് ഗോവിന്ദപിള്ള ചേട്ടൻ ആരോ പാലത്തിനടുത്ത് കൊന്നിട്ടിരിക്കുന്നു. നമ്മുടെ ഗോവിന്ദപിള്ള. നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ് അയാൾ. എനിക്കെന്ത് സംഭവിച്ചാലും ഹേമാന് വേണ്ടി ഞാൻ സാക്ഷി പറയും. ഒരുങ്ങി കഴിഞ്ഞില്ലേ ഭാഗ്യലക്ഷ്മി?
താലികെട്ടിന് മുമ്പെങ്കിലും നമുക്ക് അവിടെ ചെല്ലണം. ഒന്ന് വേഗം വാ. എന്റെ കൂട്ടുകാരനെ കൊന്നിട്ട് നീ എന്നെ കൊലപ്പുള്ളിയാക്കി. ഇപ്പൊ ഗോവിന്ദ പിള്ളയെ നീ കൊന്നു, ഇനി നീ ജീവിച്ചിരുന്നൂടാ. Thank you.
കരഞ്ഞു കുഞ്ഞേ. കരഞ്ഞു. ഇന്ന് പൊയ്ക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞു. നിങ്ങളുടെ സ്നേഹവും ശുശ്രൂഷയും ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ സഹായിക്കാൻ ഒരുങ്ങിയത് കൊണ്ടാണ് മൂന്ന് പിള്ള കൊല്ലപ്പെട്ടത്. ഒന്നുറങ്ങിയതുകൊണ്ട് നേരം വിളിക്കില്ലല്ലോ. സാർ ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും വീട്ടിൽ നിന്ന് ഒരാള് പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഓ, അവിടെ കല്യാണമായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ആര് വരാന്? അമ്മ പോരാനൊരുങ്ങിയാലും അവരിവിടില്ല. അന്നത്തെ ആ സംഭവം കാരണമായിരിക്കും സാറിന്റെ മുറപ്പെണ്ണ് ചേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. ഏത് സംഭവം? സാറിന്റെ ചേട്ടനൊരു വെപ്പാട്ടിയുണ്ട്, ശാന്തവുമായി. അവളാണ് സാറിനെ മുറി വന്ന് വരുത്തിയിട്ട് പോയത്. കഷ്ടകാലത്തിന് ആ പെണ്ണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോ സാറിന്റെ മുറപ്പെണ്ണ് ഈ മുറിയുടെ വാതിൽക്കൽ വന്നിരുന്നു. ലേഖ എവിടെ വന്നിരുന്നോ? വന്നിരുന്നു സാറേ. ആ പിഴച്ച പെണ്ണിനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടു. ഈ ശാന്തകുമാരിയുടെ വീട് നാരായണൻകുട്ടിക്ക് അറിയാം? അറിയാം സാർ, അവളങ്ങ് മാവേലിക്കരയാണ്. എനിക്ക് അവളെ ഒന്ന് കണ്ട് ചില കാര്യങ്ങൾ അറിയണം. ഇന്ന് തന്നെ പോവാ സാർ. ചേച്ചി നെല്ലിക്ക് വന്നോ? നാരായണൻകുട്ടിയോ? ശാന്തകുമാരി ഇല്ലേ ഇവിടെ? ഒന്നും പറയണ്ട, അവള് ഭർത്താവിനെ കാണാൻ പോയിരിക്കുക. ഭർത്താവ് എന്ന് പറഞ്ഞാൽ? സാർ അറിയില്ല, ജയമോഹനൻ എന്ന് പറയും. ഇന്ന് എന്തായാലും രണ്ടിലൊന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞ അവള് പോയിരിക്കുന്നത്. അങ്ങനെ ആയാ കൊള്ളില്ലല്ലോ. എന്താ എന്ത് പറ്റി? അവരുടെ എസ്റ്റേറ്റ് കാര്യത്തിൽ എന്ന് പറഞ്ഞു വന്നുവെന്നാണ് അവർ തമ്മിൽ അടുപ്പത്തിലായത്. വലിയ പണക്കാരനാണെന്ന് പറഞ്ഞ അവളെ രജിസ്റ്റർ കല്യാണം കഴിച്ചത്. ഇപ്പൊ ഒരു കൊച്ചുമായി, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയില്ല. അതെന്താ? തിരക്കിയപ്പോ എല്ലേ അറിയുന്നത്, സ്വത്ത് മുഴുവൻ അമ്മാവന്റെ മകളുടെ വകയാ. അവളെ കല്യാണം കഴിച്ച സ്വത്ത് മുഴുവൻ നമുക്ക് കിട്ടും. സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ബംഗ്ലാവ് വെച്ച് നിന്നെ താമസിച്ചുകൊള്ളാവിടെ എന്ന് പറഞ്ഞ അവളെ നിർത്തിയിരുന്നത്. ഇന്നാള് വിളിച്ചോണ്ട് പോയി ഏതാണ്ടൊക്കെ വേഷം കെട്ടിച്ചു. എന്നിട്ട് ഒത്തിരി കല്ലും മേടിച്ചോണ്ട് അവള് തിരിച്ചു വന്നത്. ഏതായാലും പെര പണിയാനുള്ള കാശ് മേടിച്ചോണ്ടേ വരൂ. അവളെ എന്തിനാ തിരക്കിയത്? വിശേഷിച്ച് കാര്യമൊന്നുമില്ല, ഇതിലേ പോയപ്പോ ഇത് വഴി ഒന്ന് കയറിയെന്നേ ഉള്ളൂ. വരട്ടെ. ചേച്ചി ചിക്കിക്കോ? വന്നട്ടെ. ആരും കഴുത്ത് വിരിച്ച് കൊന്നായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അച്ഛനൊരു പോലീസുകാരനായിരുന്നിട്ട് പോലും അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി നടന്നു. നമ്മള് പാവങ്ങളമ്മളെ, നമ്മുടെ കണ്ണീര് കാണാൻ ദൈവം മാത്രമേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നമ്മളിങ്ങനെ ഇരുന്നാ മതിയമ്മേ. സഹായത്തിനൊരാള് പോലും ഇല്ലാത്തവരാണ് മോളെ നമ്മൾ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ലമ്മേ. ദൈവം ചില കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കും, മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കാം. നമ്മൾ ഇത്ര പാടുപെട്ട് ശാന്തകുമാരിയെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ?
അവളെന്ന് എന്റെ മുറിയിൽ എന്തിനു വന്നു, ആര് പറഞ്ഞിട്ട് വന്നു എന്ന് എനിക്കറിയണം. തനിക്കണേ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ശാന്തകുമാരിയാണല്ലോ ഇത്. My God, she's dead. Anele, ഓടി വാ, സാറിന്റെ മുറിയിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. ഈ സ്ത്രീ ഇവിടെ വരുന്നത് കണ്ടോ? ഞാൻ ഇപ്പോൾ വന്നു, എനിക്കൊന്നും അറിയില്ല സാർ. എന്താ എന്താ ഇവിടെ? ഈ സ്ത്രീ എങ്ങനെ ഈ മുറി വന്നു എനിക്കറിയില്ല. സത്യം പറയാം, ഇല്ലെന്ന് എന്നെ കൊണ്ടുപോയും. ഇവരെങ്ങനെ വന്നു പറയാ. എന്നെ തല്ലല്ലേ സാർ, ഞാൻ പറയാം സാർ. പറയാം പറയാം പറയാം. സാറിന്റെ ചേട്ടൻ ഇവിടെ വന്ന് സാറിന്റെ മുറിയുടെ താക്കോലി വേണമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ മടിച്ചതാ, നിർബന്ധിച്ചപ്പോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലെടുത്ത് കൊടുത്തു. എന്നിട്ട് ചേട്ടനും അവരും കൂടി മുറിയിൽ കയറി കഥ കടച്ചു. പിന്നെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല സാർ. യുടെ ശവശരീരം എന്റെ മുറിയിൽ എങ്ങനെ വന്നു? ജീവൻ വേണേ സത്യം പറയണം. ഞാൻ പറയാനിയ പറയാം. ലേഖയെ ഞാൻ വിവാഹം ചെയ്ത ശേഷം ശാന്തകുമാരി എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവളുമായുള്ള ബന്ധം ലേഖ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. വീട് വയ്ക്കാൻ 100,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവൾ ഇന്നലെ എന്റെ അടുത്ത് വന്നു. ഞാൻ അവളെ രഹസ്യമായി ബാലഗംഗാധരന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. നിനക്ക് വീട് പണിയാൻ പണമല്ലിപ്പോ ആവശ്യം? അതെ മുതലാളി. ഇന്നിപ്പോ ബാങ്ക് സമയം കഴിഞ്ഞു, നാളെ ജയൻ തന്നില്ലെങ്കിൽ ഞാൻ തരാം. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? മുതലാളിയെ എനിക്ക് വിശ്വാസമാണ്. എന്നാൽ നീ ഇന്ന് ഹോട്ടലിൽ താമസിക്കും, നാളെ രാവിലെ രൂപയായിട്ട് പോവാം. ശരി മുതലാളി. നിനക്ക് രാത്രി ആഹാരം ഞാൻ ഇവിടെ നിന്ന് കൊടുത്തയക്കാം. ഈ ഉണ്ണുണ്ണി കൊണ്ടുവന്നത്. ശരി മുതലാളി. ജയൻ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ റൂം എടുത്തു കൊടുക്കാം. ഒരു ശാന്തത. പിന്നെ പണം നാളെ തന്നെ കൊടുക്കണം. ബാങ്ക് തുറന്നാ ഉടനെ എടുത്തു കൊടുത്തേക്കാം. ഞാൻ അവളെയും കൊണ്ട് ഹോട്ടലിൽ വന്നപ്പോൾ നീ സ്ഥലത്തില്ലെന്നും രാത്രി വൈകിയെ മടങ്ങിയെത്തുമെന്നും അറിഞ്ഞു. ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ കുറ്റം നിന്റെ പേരിൽ ചുമത്താനായി
ഞാൻ അവളെ നിന്റെ മുറിയിലാക്കിയിട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ആഹാരവുമായി ഉണ്ണൂണി അവളുടെ മുറിയിൽ ചെന്നു. മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഇതാണ് നടന്നത്. ലേഖയെ ഞാൻ സ്നേഹിച്ചിരുന്നു. അവളെ വിവാഹം ചെയ്യാനും അവൾ സ്നേഹിച്ചിരുന്ന നിന്നെ നശിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നോട് ക്ഷമിക്കുക, എനിക്ക് മാപ്പ് തരൂ. ഇല്ല, കൊലപാതകയായ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നാൽ ദൈവം പോലും അത് പൊറുക്കില്ല. നിങ്ങൾ എന്നെ പോലീസിൽ ഏൽപ്പിക്കും. കുടുംബജീവിതം ഭദ്രമായിരിക്കാൻ വേണ്ടി നിന്റെ ഭർത്താവിനെ ഞാൻ വിടുന്നു. ഈ കൈകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. എങ്കിലും നിനക്ക് വേണ്ടി ആ കുറ്റം ഞാൻ ഏൽക്കുന്നു. മിസ്റ്റർ സുരേഷ്, യു ആർ അണ്ടർ അറസ്റ്റ്. എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് നീ ചെയ്തു. ഈ നാട്ടിലെ നല്ല മനുഷ്യർക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഇനിയും ഒരു കുരുക്ഷേത്രം കൂടി തീരൂ. ആ ധർമ്മയുദ്ധത്തിന് നീ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു.